മാനുഷികമായ സ്വാർത്ഥത അത് നമുക്കെല്ലാവർക്കും ഉള്ളിടത്തോളം കാലം ഈ കാരുണ്യം ബുദ്ധിമുട്ടേറിയതാണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ദിനപത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സംഘടിതമായ കാരുണ്യരാഹിത്യത്തിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഈ അടുത്ത നാളിൽ ഉത്തർപ്രദേശിലെ ഹാത്രസിൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അത് വംശീയമായ ഒരു ഹത്യയായിരുന്നു. ഉയർന്ന ജാതിക്കാരും താഴ്ന്ന ജാതിക്കാരും തമ്മിലുള്ള ഒരു വലിയ വൈരത്തിൻ്റെ ഇരയായിരുന്നു ആ പെൺകുട്ടി. അതിലേറെ അവൾക്ക് ഈ ദുര്യോഗം വന്നപ്പോൾ തന്നെ ഭരണകൂടം അവരുടെ സർവസന്നാഹങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതികളെ സംരക്ഷിക്കാനും ഇരകളെ വീട്ടുതടങ്കലിലാക്കാനും ഒക്കെയുള്ള പരിശ്രമങ്ങളാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ അവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളെ എങ്ങോട്ടും ഇറക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് നടക്കുന്നത് ജനാധിപത്യ ഭാരതത്തിലാണ്. കാരുണ്യരാഹിത്യത്തിൻ്റെ കഥകൾ അങ്ങനെ കൂടുകയാണ് ഈ നാട്ടിൽ. കാരുണ്യമില്ലാത്ത നിയമനിർമ്മാണങ്ങൾ, ഇപ്പോൾ കർഷകർക്കെതിരെ വന്നിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ, കർഷകരെ ശ്രവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എത്രമാത്രം പ്രതിഷേധമുയർത്തിയാലും ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കുമെന്ന് പറഞ്ഞ് ഏകാധിപത്യ പ്രവണതകളോടെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണെന്നറിയുമ്പോഴാണ് നമ്മുടെ ഈ ജനാധിപത്യം എത്രമാത്രം ഫലവത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോഴും ഇവിടെയും രാഷ്ട്രീയമായ കൊലപാതകങ്ങൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും രണ്ടു ചെറുപ്പക്കാർ വെട്ടേറ്റു മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോഴത് ശ്രദ്ധിക്കാത്ത ഒരു വാർത്തയായിട്ട് മാറുകയാണ്. ക്രൂരത കാട്ടുന്ന സംഘടിതമായ ക്രൂരതയുടെ ഇരകളായി ഒരു ജനവിഭാഗം മാറുമ്പോൾ അവിടെ ഈ കാരുണ്യമെന്ന് പറയുന്നത് ആത്മീയവും സാമൂഹികവുമായ ഒരു നന്മ എന്നുള്ളതിനേക്കാളും ദൈവികതയുടെ ഇടപെടലില്ലാതെ നമുക്ക് ആർജിക്കാനാവാത്ത ഒരു പുണ്യമായിട്ട് മാറുകയാണ്. ഇവിടെയൊക്കെ നമ്മുടെ രാജ്യത്ത് കാരുണ്യമാർന്ന ഭരണകൂടങ്ങളും കാരുണ്യത്തിൻ്റെ അനുഭവങ്ങളും ഒക്കെ വളർന്നു വരണമെങ്കിൽ നമുക്ക് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. കാരുണ്യമായ ദൈവത്തെ അറിയുന്ന ഒരു സംസ്കാരം രൂപപ്പെടണം. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്രകാരമുള്ള ഭരണകൂട ഭീകരതകളൊക്കെ കുറവുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമുക്കിവിടെ സ്വാതന്ത്ര്യമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? മനുഷ്യന് വിദ്യാഭ്യാസമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് വിദ്യാഭ്യാസമുള്ളത്? അവിടെ വിദ്യാഭ്യാസം നൽകാനും മാത്രം വിദ്യാഭ്യാസം നൽകുന്നത് ദൈവികമായ ഒരു കർത്തവ്യമാണെന്ന് വിചാരിച്ചിരുന്ന കുറേ മനുഷ്യരുടെ സാന്നിധ്യം ഈ നാട്ടിൽ എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവമായ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ഒരു ഫലമാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുന്ന ഈ സ്വാതന്ത്ര്യവും കാരുണ്യം നിറഞ്ഞ അനുഭവങ്ങളുമൊക്കെ ഇന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ക്രൈസ്തവരെന്നും അഭിമാനത്തോടു കൂടി ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെ ആഡംബര പള്ളികൾ പണിതുയർത്തുന്നോ സ്കൂളുകളും കോളേജുകളും പണിതുയർത്തുന്നോ ഒക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവർ അതേ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം പഠിക്കാൻ വരുന്നുണ്ട് എന്നുള്ളത് പോട്ടെ. പക്ഷേ ആരൊക്കെ നമ്മളെ പരിഹസിച്ചാലും അഭിമാനപൂർവ്വം നമുക്കിപ്പോഴും പറയാൻ പറ്റും, കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷി. നമ്മുടെ ഓരോ ഇടവകയും ഓരോ വർഷവും ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ കണക്കെടുക്കുമ്പോഴാണ് നമുക്ക് അഭിമാനം തോന്നുക. എത്രയോ വലിയൊരു തുകയാണ് നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവാക്കുക. എത്രയോ ഭവനങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ അതിരൂപതയിൽ ഇടവകകളുടെ നേതൃത്വത്തിൽ നമ്മൾക്ക് പണിത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. എത്രയോ പേർക്ക് നമ്മൾ വിദ്യാഭ്യാസ സഹായം നൽകുന്നുണ്ട്. ഈ കാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നവസാനിക്കുന്നു അവിടെ നമ്മളും ക്രൂരതയുടെ പരിഹാരങ്ങളായിട്ട് മാറുകയാണ്. നമുക്ക് നമ്മുടെ അതിരൂപതയ്ക്ക് ഇപ്രകാരം കാരുണ്യത്തിൻ്റെ ഒരു പരിശീലനം നൽകിയ പിതാവാണ് അഭിവന്യ കാവുകാട്ട് പിതാവ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ ഉറവകൾ ഒത്തിരിയേറെ ഒഴുകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കോവിഡിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്,
കോവിഡ് ബാധിച്ച വ്യക്തികളോടും അവരുടെ കുടുംബങ്ങളോടും നമ്മൾ വലിയ കാരുണ്യം കാട്ടേണ്ടതായിട്ടുണ്ട്. അവരെ ഒറ്റപ്പെടുത്തരുത്, അവരെ ചേർത്ത് പിടിക്കണം, അവരെ ഫോൺ വിളിച്ചൊക്കെ അന്യ ആശ്വസിപ്പിക്കണം. അവരെ ഒരിക്കലും നമ്മൾ അവർക്ക് കൊറോണയാണ് ഇവർക്ക് കൊറോണയാണെന്ന് പറഞ്ഞ് അവരെ നമ്മൾ അവരുടെ കുടുംബങ്ങളെയും നമ്മൾ ഒറ്റപ്പെടുത്തരുത്. പരമാവധി സാന്നിധ്യം നമ്മുടെ ഇടവകകൾക്ക് ഈ ജനങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരണം. കാരുണ്യം ഒരിക്കലും വറ്റിപ്പോവില്ല, കാരുണ്യത്തിൻ്റെ അവസരങ്ങളും നമുക്കൊരിക്കലും കുറഞ്ഞു വരികയില്ല. ഓരോ ദിവസവും കൂടുതൽ കരുണ കാട്ടുവാനുള്ള വെല്ലുവിളികളോടെ ഈ ലോകം നമുക്ക് മുമ്പിൽ പുതിയ സാഹചര്യങ്ങൾ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൻ്റെ ഉള്ളിൽ കാരുണ്യത്തിൻ്റെ ഉറവകൾ നിറയ്ക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം.